മാറുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭക്ഷ്യവിപണിയിലും മാറ്റങ്ങൾ ദൃശ്യമാണ്. ഭക്ഷണം ഒരുക്കുന്നതിനും എളുപ്പവഴി തേടുകയാണ് മലയാളി. ഈ വിപണി മുന്നിൽ കണ്ട് കൊച്ചിയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ ഞൊടിയിടയിൽ തയ്യാറാക്കാവുന്ന ചപ്പാത്തി ഉണ്ടാക്കി വിപണിയിലെത്തിച്ചിരിക്കുകയാണ് ഇവർ. രുചികരമായ ചപ്പാത്തി വിശേഷങ്ങളിലേക്ക്. കാലം മാറുന്തോറും തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്നവരുടെ എണ്ണവും കൂടുന്നു. ഇതോടെ അനുബന്ധ തൊഴിൽ സാധ്യതകളും കൂടുന്നു. വീട്ടമ്മമാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സഹായകമാണ് ഈ പുതിയ സാഹചര്യം. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കൂടുതൽ സമയം ചിലവഴിക്കാനോ മെനക്കെടാനോ ആർക്കും താല്പര്യമില്ല. നിമിഷ നേരം കൊണ്ട് പാകം ചെയ്യാവുന്ന ഭക്ഷണമാണ് ഇപ്പോൾ പലരും തിരഞ്ഞെടുക്കുന്നത്. നമുക്കിപ്പോൾ വളരെ തിരക്കുള്ളൊരു ലൈഫാണ്. എല്ലാം പെട്ടെന്ന് കുട്ടികൾ നേരത്തെ സ്കൂളിൽ പോകുന്നു. അപ്പോൾ തിരക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ മിക്കവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഈ റെഡി ടു കുക്ക് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ സാധാരണ രീതി അനുസരിച്ച് ചോറ് ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് വീട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഹെൽത്തി ആയിട്ട് ഹൈജീനിക്കായിട്ട് ഒക്കെ കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെയാണ് ചപ്പാത്തി എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾ വിചാരിച്ചത്. ആൾക്കാരുടെ റെസ്പോൺസ് വളരെ നല്ല. ഞങ്ങളിവിടെ ഇപ്പോൾ അഡ്വർടൈസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം ആയിട്ടില്ല. ഞങ്ങളിതിൽ കയ്യിൽ കാശി വെച്ച് തുടങ്ങിയ ആൾക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾക്കിങ്ങനെ ഒരു ഐഡിയ വന്നു. ഐഡിയ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ് കുറേ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇറങ്ങി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഈ ലോണിനെ കുറിച്ച് അന്വേഷിച്ചു, ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, വില്ലേജ് ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററിൽ ചെന്ന് SSI യൂണിറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് സബ്സിഡി ഉണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക സബ്സിഡി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഒരുപാടുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഉപയോഗപ്പെടുത്തണം. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ഇൻസ്റ്റന്റ് ചപ്പാത്തി എന്ന ആശയത്തിലേക്ക് കൂടുതൽ വീട്ടമ്മമാർ എത്തുന്നത്. പൊടി കുഴയ്ക്കാനും ഉരുളകളാക്കാനും പരത്തിയെടുക്കാനും എല്ലാം മെഷീനുണ്ട്. ഒരേ അളവിലും വലുപ്പത്തിലുമുള്ള ചപ്പാത്തികളാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. പരത്തിയെടുത്ത് പാതി വെന്ത ചപ്പാത്തി പാക്കറ്റിലാക്കിയാണ് വിപണിയിലെത്തുക. ഈ ചപ്പാത്തികൾ ഒന്ന് ചൂടാക്കിയെടുക്കുകയേ വേണ്ടൂ, കഴിക്കാൻ തയ്യാറായി കഴിയും. ഒരു പാക്കറ്റിൽ 10 ചപ്പാത്തികളാണ് ഉണ്ടാവുക. പാക്കറ്റ് ഒന്നിന് 40 രൂപയാണ് വില. വൃത്തിയായും ആരോഗ്യപരമായും ഉണ്ടാക്കിയെടുത്താൽ ഇത്തരം ഭക്ഷണത്തിന് ആവശ്യക്കാർ ഏറെയുണ്ടെന്നാണ് ഇവരുടെ അനുഭവം. പൊടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മാവ് കുഴയ്ക്കുന്ന ഒരു ഇതാണ്. അത് ഒരു 10 കിലോ പൊടിയാണ് നമ്മൾ ഒരു ട്രിപ്പിൽ കുഴയ്ക്കാൻ ഇടുന്നത്. 10 കിലോയിൽ വെള്ളം, ഓയില്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുഴച്ച് വരുന്ന മാവ് നമ്മൾ ബോൾ കട്ടിംഗ് മെഷീനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കും. അത് കറക്റ്റ് ഗ്രാമിലായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കവറിൽ 475 grams ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ബോളും ഒരു 47 gram അങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത്. ബോള് കട്ട് ചെയ്തിട്ട് നമ്മൾ ഹോട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ട് അത് കൺവെയർ ബെൽറ്റിൽ കൂടെ ചപ്പാത്തിയുടെ ചൂടെല്ലാം മാറി താഴെ നമ്മൾ കളക്ട് ചെയ്യും. ദിവസേന 100 പാക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട് ഇപ്പോൾ. ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് കൂടുതൽ വിപുലീകരിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇത്തരം നൂതന സംരംഭങ്ങൾക്ക് സർക്കാർ സഹകരണവും ലഭിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്.